ആചാരപ്രകാരം നമ്മള് ഒരു മുണ്ട് ഇതൊരു തളികയിൽ വെച്ചിട്ട് മൂന്ന് വെറ്റിലയും മഞ്ഞള് അടയ്ക്കാന്ന് നമ്മൾ പറയും. ഇവര് പാക്കുന്ന അത് വെഡിങ് കാർഡ് കുറച്ച് സ്വീറ്റ്സും കൂടെ ഉണ്ട്. ഇത് കൊടുത്ത് അനുഗ്രഹം മേടിക്കുക. സ്റ്റാർ മാജിക് ഷോയിലൂടെ പ്രേക്ഷകർ ഒരുപാട് ഇഷ്ടപ്പെട്ട കലാകാരിയാണ് കാസർഗോഡ് സ്വദേശിനിയായ ശ്രീവിദ്യ മുല്ലശ്ശേരി. അടുത്തിടെ ചാനലിലൂടെ തന്റെ വിവാഹ തീയതി ശ്രീവിദ്യ അറിയിച്ചിരുന്നു. സെപ്റ്റംബർ 8 രാവിലെ 11:20 11:50 ഇടയിലുള്ള മുഹൂർത്തത്തിൽ എറണാകുളത്ത് വെച്ചിട്ടാണ് വിവാഹം. സംവിധായകനായ രാഹുൽ രാമചന്ദ്രനാണ് ശ്രീവിദ്യയുടെ ഭാവി വരൻ. ഇപ്പോഴിതാ തൻ്റെ വിവാഹത്തിന് 2 മാസം മാത്രം ശേഷിക്കെ ശ്രീവിദ്യ തൻ്റെ പ്രിയപ്പെട്ടവരെയെല്ലാം വിവാഹം ക്ഷണിച്ചു തുടങ്ങി. ശ്രീവിദ്യയും രാഹുലും വിവാഹ ക്ഷണക്കത്തിന് തുടക്കം കുറിച്ചത് നടൻ സുരേഷ് ഗോപിയെ വിവാഹം ക്ഷണിച്ചുകൊണ്ടാണ്. ക്ഷണക്കത്ത് ആദ്യം സുരേഷ് ഗോപിക്ക് കൊടുത്ത അനുഗ്രഹം വാങ്ങണമെന്നത് തങ്ങളുടെ വലിയ ആഗ്രഹമായിരുന്നുവെന്ന് പുതിയ വീഡിയോയിൽ സംസാരിക്കവെ രാഹുലും ശ്രീവിദ്യയും പറഞ്ഞു. കോടിയും വെറ്റിലയും പാക്കും എല്ലാം അടങ്ങിയ തട്ട് സുരേഷ് ഗോപിക്ക് ഇരുവരും ചേർന്ന് കൈമാറിയാണ് വിവാഹത്തിന് ക്ഷണിച്ചത്. ഇനി 2 മാസം കൂടിയേ വിവാഹത്തിന് അവശേഷിക്കുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. ഞങ്ങൾ കല്യാണം വിളിച്ചു തുടങ്ങും. ആദ്യം വിളിക്കാൻ പോകുന്നത് ഞങ്ങളുടെ ചക്കരയായിട്ടുള്ള സുരേഷ് സാറിനെയാണ്. തൃശ്ശൂരിൽ നേരിട്ട് പോയി കണ്ടാണ് വിവാഹത്തിന് ക്ഷണിക്കാൻ പോകുന്നത്. ഞാനും ചേച്ചിയും നന്ദുവും കൂടിയാണ് വിവാഹം ക്ഷണിക്കാൻ പോകുന്നത്. ആദ്യ വിവാഹത്തിന് ക്ഷണിക്കുക സുരേഷ് ഗോപി സാറെ ആയിരിക്കുമെന്നത് നേരത്തെ തന്നെ ഞങ്ങൾ തീരുമാനിച്ചതാണ്. ക്ഷണക്കത്ത് ആദ്യം സുരേഷ് സാറിന് കൊടുത്ത അനുഗ്രഹം മേടിക്കണമെന്നത് ഞങ്ങളുടെ വലിയ ആഗ്രഹമായിരുന്നു. 2-3 മാസം മുമ്പാണ് സുരേഷ് സാറിനെ അവസാനമായി കണ്ടത്. വിവാഹം ക്ഷണിച്ചതിന് ശേഷമുള്ള അനുഭവങ്ങളും ശ്രീവിദ്യയും രാഹുലും പങ്കിട്ടു. അനുഗ്രഹം മേടിക്കാൻ പറ്റിയില്ല, അത് കല്യാണത്തിന് മതിയെന്ന് സാർ തന്നെ പറഞ്ഞു. സാറിനെ ആദ്യം കല്യാണം വിളിക്കണമെന്ന ആഗ്രഹം സാധിച്ചപ്പോൾ സന്തോഷം തോന്നി. സാറിനൊപ്പം ഭക്ഷണം കഴിച്ചു, അടിപൊളി ദിവസമായിരുന്നു. സാർ ഞങ്ങൾക്ക് ഒരുപാട് സ്വീറ്റ്സ് തന്നു എന്നാണ് ഇരുവരും പറഞ്ഞത്.